കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിന്റെ 25-ാം വർഷം പൂർത്തിയാകുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ഒന്നായി മുന്നേറാം എന്ന ഒരു പരിപാടിയായി തിരികെ സ്കൂളിലേക്ക് ഇന്ന് കുറ്റിക്കോൾ സൗത്ത് എൽ പി യു സ്കൂൾ വെച്ചിട്ടാണ് നടക്കുന്നത്. 900-ഓളം കുടുംബശ്രീ അംഗങ്ങളാണ് ഇന്നിവിടെ പങ്കെടുക്കുന്നത്. ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നഗരസഭ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി അവർക്കാണ്. പണ്ട് നമ്മൾ പഠിച്ചതുപോലെ ക്ലാസ് മുറിയിലിരുന്ന് ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി നിസാർ ആണ്. അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞത് കുടുംബശ്രീയുടെ മെമ്പർ സെക്രട്ടറി പ്രദീപ് കുമാറാണ്. പിന്നെ കൗൺസിലർമാരായ വനജ, സജീറ, കുഞ്ഞിരാമൻ, ഗിരീഷ് എന്നിവരൊക്കെ ആശംസ അർപ്പിച്ചു. അതോടൊപ്പം തന്നെ ഈ സ്കൂളിൻ്റെ ഹെഡ് മാഷായ രഞ്ജിത് സാറും ആശംസ അർപ്പിച്ച് കുടുംബശ്രീക്കാരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സി ഡി എസ് ചെയർപേഴ്സൺ രാജീവ് നന്ദകുമാർ കുടുംബശ്രീ അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കുടുംബശ്രീയുടെ അക്കൗണ്ടന്റായ അനിത ഈ പരിപാടിക്ക് നന്ദിയും പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. 15 ക്ലാസ് റൂമുകളാണ് വെക്കേണ്ടത്. പക്ഷെ അംഗങ്ങളുടെ എണ്ണം കൂടിയതുകൊണ്ട് തന്നെ 16 ക്ലാസ്സുകളാക്കിയിട്ടുണ്ട്. അതിന് 16 ആർ പിമാരും ടീച്ചറായിട്ട് ക്ലാസ്സുകളും കൈകാര്യം ചെയ്യുന്നുണ്ട്. തിരികെ സ്കൂളിൽ നല്ല അനുഭവമായിരുന്നു ഉണ്ടായത്. കാരണം പഴയ കാലത്തേക്കുള്ള ഓർമ്മയുണ്ടായ സ്കൂളിൽ എത്തിയപ്പോൾ നമ്മൾ ചെറിയ കുട്ടിയായെന്ന് തോന്നി. പിന്നെന്ന് വെച്ചാൽ നമുക്ക് സമയം കിട്ടിയില്ല, ഒരിക്കലും കൂടി ക്ലാസ് കിട്ടണമെന്നാണ് ആഗ്രഹം. അല്ല, ഇപ്പം നമ്മൾ സി ഡി എസ് മെമ്പറായിട്ട് ഇവിടെ വന്നത്, നമ്മളെ സ്കൂളുണ്ടായത് സി ഡി എസ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. പിന്നെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച സ്കൂള്, നമ്മൾ ഇരുന്ന ക്ലാസ്, 8-ാം ക്ലാസ് പഠിച്ച അതേ ക്ലാസ്സിലായിരുന്നു എനിക്ക് ക്ലാസ്സും കിട്ടിയത്. വളരെ സന്തോഷം. പിന്നെയുള്ള സന്തോഷം എന്ന് പറയാൻ, തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മൾ മക്കളെല്ലാം സ്കൂളിലേക്ക് വിടുന്നത്. പക്ഷെ ആ ഒരു ഞായറാഴ്ച മക്കളായിരുന്നു നമ്മൾ സ്കൂളിലേക്ക് ഒരുക്കി വിട്ടത്. അത് ഭയങ്കര പറയാൻ പറ്റില്ല, അത്രയും നല്ല സന്തോഷമായിരുന്നു. പക്ഷെ ഇതുപോലത്തെ ക്ലാസ് നമുക്ക് കേട്ടിട്ട് മതിയായിട്ട് ഒരുപാട് നമുക്ക് അറിയാനുണ്ടായിരുന്നു തിരികെ സ്കൂളിലേക്ക് വന്നപ്പോൾ. നമുക്ക് സന്തോഷമില്ലോ തിരികെ സ്കൂളിലേക്ക് ഒന്നും കൂടി വരാൻ സാധിച്ചതില്. പിന്നെ നമ്മളെ മുമ്പത്തെ സ്കൂൾ എങ്ങനെയാന്ന് അതേപോലെ ഒരു ഇത് അനുഭവം, അത് പിന്നെയും ഒരു പുരോഗമിച്ച്. അവസരങ്ങൾ ഉണ്ടാവട്ടെ. നമ്മുടെ അയൽക്കൂടത്തിൽ അങ്ങോട്ട് പങ്കെടുത്തവരെങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്?